സമുദായ അംഗങ്ങളുടെ പേരിൽ വെള്ളാപ്പള്ളി നടേശൻ കോടികൾ തട്ടിയതിന്റെ കൂടുതൽ രേഖകൾ പുറത്ത്. മൈക്രോഫിനാൻസ് വഴി സമുദായ അംഗങ്ങളിൽ നിന്ന് അധിക പലിശ വാങ്ങി വെള്ളാപ്പള്ളി തട്ടിയെടുത്തത് 2 കോടിയോളം രൂപയാണ്. ഓഡിറ്റ് റിപ്പോർട്ട് പീപ്പിളിന് ലഭിച്ചു. 2007 മുതൽ 2010 വരെ 3 വർഷം പിന്നാക്ക ജാതി ക്ഷേമ കോർപ്പറേഷനിൽ നിന്ന് വെള്ളാപ്പള്ളി വാങ്ങിയത് 7 കോടി 85 ലക്ഷം രൂപ. ഇതിന് കോർപ്പറേഷൻ വെള്ളാപ്പള്ളിയിൽ നിന്ന് ഈടാക്കുന്ന പലിശ 2%. SNDP യുടെ കീഴിലുള്ള സ്വയം സഹായ സംഘങ്ങളിൽ നിന്ന് വെള്ളാപ്പള്ളിക്ക് ഈടാക്കാവുന്ന പലിശ 5%. എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ ഈടാക്കിയതാകട്ടെ 12% വീതവും. 7% അധികം ഈടാക്കിയതിലൂടെ 3 വർഷം കൊണ്ട് വെള്ളാപ്പള്ളി നടേശന് ലഭിച്ച കൊള്ളപ്പലിശ 1 കോടി 94 ലക്ഷം രൂപയാണ്. വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ SNDP കീഴിലുള്ള സ്വയം സഹായ സംഘങ്ങളിൽ നിന്ന് 12% പലിശയാണ് ഈടാക്കിയതെന്ന് അക്കൗണ്ടന്റ് ജനറൽ വ്യക്തമാക്കുന്നു. ദരിദ്രരായവർക്ക് നൽകുന്ന പണത്തിന് കൊള്ളപ്പലിശ വാങ്ങിയിട്ടും വെള്ളാപ്പള്ളിക്കെതിരെ പിന്നാക്ക ജാതി കോർപ്പറേഷൻ നടപടി സ്വീകരിച്ചില്ലെന്നും ഓഡിറ്റ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല പണം ഏത് പദ്ധതിക്കായി വിനിയോഗിച്ചു എന്ന കാര്യം പരിശോധിക്കാൻ കോർപ്പറേഷൻ തയ്യാറായിട്ടില്ല എന്നും റിപ്പോർട്ടിൽ വ്യക്തമാണ്. പാവപ്പെട്ടവരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് നടപ്പാക്കിയ പദ്ധതി പൂർണ്ണ പരാജയമാണെന്നും ഓഡിറ്റ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരത്തിൽ വലിയ ക്രമക്കേടുകൾ നടന്നത് ഓഡിറ്റ് വിഭാഗം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടും 5 കോടി രൂപ കൂടി കോർപ്പറേഷൻ 2014 ജൂണിൽ അനുവദിച്ചു. മാത്രമല്ല 9 കോടി 20 ലക്ഷം രൂപ വരെ വെള്ളാപ്പള്ളി നടേശന് നൽകാമെന്നും പിന്നോക്ക ജാതിക്ഷേമ കോർപ്പറേഷൻ ശുപാർശ ചെയ്യുന്നുമുണ്ട്. സമുദായക്ഷേമത്തിൻ്റെ മറവിൽ വെള്ളാപ്പള്ളി കോടികൾ തട്ടുമ്പോഴും എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല എന്നിടത്താണ് സംശയങ്ങൾ ഉയരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് KG ദിനകർ. ബീഫ് ഫസ്റ്റിനെ ചൊല്ലി ജമ്മു കശ്മീർ നിയമസഭയിൽ കയ്യാങ്കളി. സ്വതന്ത്ര MLA റഷീദ് എഞ്ചിനീയറെ BJP MLA മാർ സംഘം ചേർന്ന് മർദ്ദിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് നാഷണൽ കോൺഫറൻസ് അംഗങ്ങൾ സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ദിവസങ്ങളായി ബീഫ് നിരോധനത്തിന്റെ പേരിൽ ജമ്മു കാശ്മീർ നിയമസഭയിൽ തുടരുന്ന തർക്കങ്ങളാണ് കയ്യാങ്കളിയിലേക്ക് നീങ്ങിയത്. ഗോവധ നിരോധനം കർശനമായി നടപ്പാക്കണമെന്ന ജമ്മു കാശ്മീർ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് വിഷയം സംസ്ഥാനത്ത് സജീവ ചർച്ചയായത്. ഇതിനിടെ ഭക്ഷണ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റം അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കി MLA ഹോസ്റ്റലിൽ ബീഫ് പാർട്ടി നടത്തിയ സ്വതന്ത്ര MLA റഷീദ് എഞ്ചിനീയറുടെ നടപടിയാണ് BJPയെ പ്രകോപിപ്പിച്ചത്. സഭയിലെത്തിയ റഷീദ് എഞ്ചിനീയറെ BJP MLA രവീന്ദ്ര റെയ്നയുടെ നേതൃത്വത്തിൽ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് അംഗങ്ങൾ BJPക്കെതിരെ തിരിഞ്ഞതോടെ സഭയിൽ ഏറെ നേരം സംഘർഷാവസ്ഥ തുടർന്നു. തുടർന്ന് പ്രതിപക്ഷ അംഗങ്ങൾ സഭ ബഹിഷ്കരിച്ചു. MLAയെ കയ്യേറ്റം ചെയ്ത നടപടിയെ മുഖ്യമന്ത്രി മുഫ്തി മുഹമ്മദ് സയ്യിദ് അപലപിച്ചു. എന്നാൽ മതവികാരം വ്രണപ്പെടുത്താനാണ് റഷീദ് എഞ്ചിനീയർ ബീഫ് പാർട്ടി നടത്തിയതെന്നും ഇത് അംഗീകരിക്കാനാവില്ലെന്നും ഉപമുഖ്യമന്ത്രിയും BJP നേതാവുമായ നിർമ്മൽ സിംഗ് പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഈ വർഷത്തെ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ബെലാറസ് എഴുത്തുകാരിയും പത്രപ്രവർത്തകയുമായ സ്വെറ്റ്ലാന അലക്സിയോവിച്ചിന്. സോവിയറ്റാനന്തര കാലത്തെക്കുറിച്ചുള്ള സാഹിത്യ ചരിത്രം എന്നാണ് സ്വെറ്റ്ലാനയുടെ എഴുത്ത് വിശേഷിപ്പിക്കപ്പെടുന്നത്. അഫ്ഗാനിസ്ഥാനിലെ യുദ്ധകാലത്തെക്കുറിച്ചുള്ള വിവരണവും ചെർണോബിൽ ദുരന്തത്തെക്കുറിച്ചുള്ള ചരിത്രമെഴുത്തും 67-കാരിയായ സ്വെറ്റ്ലാനയുടെ വിശേഷകൃതികളായി വിലയിരുത്തുന്നു. ഈ കാലഘട്ടത്തിലെ പീഡാനുഭവങ്ങളുടെയും നിർഭയത്വത്തിന്റെയും ലിഖിതരേഖയാണ് സ്വെറ്റ്ലാനയുടെ രചനാശൈലിയെന്ന് നൊബേൽ സമ്മാന സമിതി വിലയിരുത്തി. അന്വേഷണാത്മക പത്രപ്രവർത്തക, പക്ഷി നിരീക്ഷക, എഴുത്തുകാരി എന്നീ നിലകളിൽ പ്രശസ്തിയാണ് സ്വെറ്റ്ലാന അലക്സിയേവിച്ച്. സ്റ്റാലിൻ യുഗത്തിൽ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന യുക്രൈനിലെ സ്റ്റാനിസ്ലാവിലാണ് 1948 സ്വെറ്റ്ലാനയുടെ ജനനം. യുക്രൈൻകാരിയായ മാതാവിന്റെയും ബലാറസുകാരനായ പിതാവിന്റെയും മകൾ. ബലാറസിൽ വളർന്ന അവർ പത്രപ്രവർത്തകയായാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. ഇന്ത്യൻ ഭാഷകളടക്കം നിരവധി ഭാഷകളിലേക്ക് സ്വെറ്റ്ലാനയുടെ പുസ്തകങ്ങൾ തർജ്ജമ ചെയ്തിട്ടുണ്ട്. 21 ഡോക്യുമെന്ററികൾക്കും 3 സിനിമകൾക്കും തിരക്കഥയും ഒരുക്കിയിട്ടുണ്ട് അവർ. 1901 ആരംഭിച്ച സാഹിത്യ നോബൽ ലഭിക്കുന്ന 112 പേരിൽ 14-ാമത്തെ സ്ത്രീ എഴുത്തുകാരിയാണ് സ്വെറ്റ്ലാന. ഇതിനു മുൻപ് 2013 കനേഡിയൻ എഴുത്തുകാരി ആലിസ് മൺറോയ്ക്കായിരുന്നു ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഈ സാഹിത്യ പുരസ്കാരം. കഴിഞ്ഞ വർഷം ഫ്രഞ്ച് നോവലിസ്റ്റ് പാട്രിക് മാതിയാനോ സാഹിത്യ നോബൽ കരസ്ഥമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്. പാലിൽ
പാലുൽപാദനം ലക്ഷ്യമാക്കുന്ന ഡെയറി ഫാമുകളിലെ പശുക്കൾക്ക് ഭീഷണിയാവുന്ന രോഗാവസ്ഥയാണ് സറ. സബ് അക്യൂട്ട് റൂമിനൽ അസിഡോസിസ് എന്ന ഉപാപചയ രോഗത്തിന്റെ ചുരുക്കപ്പേരാണ് ഇത്. പുല്ലിന്റെയും വൈക്കോലിന്റെയും ലഭ്യത കുറയുകയും കാലിത്തീറ്റയെ പൂർണ്ണമായും ആശ്രയിക്കേണ്ടി വരികയും ചെയ്യുന്നതോടെ കേരളത്തിലെ ഫാമുകളിലെ പശുക്കൾ സറ ഭീഷണിയിലാണ്. കറവപ്പശുക്കളുടെ ആരോഗ്യത്തെയും ഉൽപാദനക്ഷമതയെയും ദീർഘകാലാടിസ്ഥാനത്തിൽ ബാധിക്കുന്ന ഈ അവസ്ഥ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നു. പശുക്കൾ കൂടുതൽ പാൽ ചുരത്തുന്നതിനായി എളുപ്പം ദഹിക്കുന്നതും അന്നജപ്രധാനവുമായ ആഹാരം ധാരാളമായി നൽകുന്നത് വഴി ആമാശയത്തിന്റെ അമ്ലത ദീർഘസമയത്തേക്ക് ഉയർന്നു നിൽക്കുന്ന അവസ്ഥയാണിത്. പശുവിന്റെ ആമാശയത്തിൽ 4 അറകളാണുള്ളത്. ഇതിൽ ആദ്യത്തെ അറയായ റുമാനിലാണ് ദഹനത്തിന്റെ ഭൂരിഭാഗവും നടക്കുന്നത്. ദഹനം കൃത്യമായി നടക്കുന്നതിനായി റുമാനിലെ അമ്ലാക്ഷര നില നിശ്ചിത പരിധിക്കുള്ളിൽ നിർത്തുന്നതിനുള്ള കഴിവ് സാധാരണയായി പശുക്കൾക്കുണ്ട്. അമ്ലനില കൂടുന്ന സമയത്ത് തീറ്റയുടെ അളവ് കുറയുന്നതും കൂടുതലുള്ള അമ്ലങ്ങൾ നിർവീര്യമാക്കാൻ ധാരാളം ഉമിനീർ ഉൽപ്പാദിപ്പിക്കുന്നതുമൊക്കെ ഇത്തരം സംവിധാനങ്ങളാണ്. വ്യക്തവും കൃത്യവുമായ ബാഹ്യലക്ഷണങ്ങൾ ഇപ്പോഴും കാണപ്പെടുന്നില്ല എന്നതാണ് സറയുടെ പ്രത്യേകത. പലപ്പോഴും ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞാവും ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുക. ഒരു ദിവസം കൂടുതൽ തീറ്റയെടുക്കുന്ന പശു അടുത്ത ദിവസം തീറ്റയുടെ അളവ് കുറയ്ക്കുന്നു. പാലിലെ കൊഴുപ്പിന്റെ അളവിൽ കുറവുണ്ടാകുന്നു. പശുവിന്റെ പാദത്തിനും കുളമ്പിനും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് സെറയുടെ പ്രധാന ലക്ഷണം. ചുരുക്കം പറഞ്ഞാൽ പാലുൽപാദനം കൂട്ടാനായി നൽകിയ അമിതമായ ആഹാരം താൽക്കാലിക ലാഭം നൽകിയെങ്കിലും ദീർഘാടിസ്ഥാനത്തിൽ വൻ നഷ്ടമാണ് വരുത്തിവെക്കുന്നത്. ഇതാണ് സെറ ഉയർത്തുന്ന വലിയ ഭീഷണി. ന്യൂട്രീഷനിസ്റ്റിന്റെ സഹായത്തോടെ തീറ്റക്രമം സംവിധാനം ചെയ്യുക തന്നെയാണ് സെറ തടയാനുള്ള മാർഗം. ന്യൂസ് ഡെസ്ക്. ഇന്ത്യൻ വിപണിയിലേക്കും ഓണർ 7 എന്ന മോഡലിനെ എത്തിച്ചിരിക്കുകയാണ് ഹുവായി. ഫിംഗർ പ്രിന്റ് സ്കാനറും സ്മാർട്ട് കീയും ഉൾപ്പെടുത്തി ഉയർന്ന സ്പെസിഫിക്കേഷൻ ഫോണുകൾക്കിടയിൽ ഓണർ 7 വ്യത്യസ്തമാക്കുകയാണ് ഹുവായി. ഫൈവ് പോയിന്റ് 2 ഇഞ്ച് സ്ക്രീനോട് കൂടിയാണ് ഓണർ 7 സ്മാർട്ട് ഫോണുകൾ എത്തുന്നത്. കമ്പനി സ്വന്തമായി വികസിപ്പിച്ചെടുത്ത 2.2 ജിഗാഹെർട്സ് വേഗതയുള്ള ഒക്ടാകോർ പ്രോസസർ കിരിൻ 935 ആണ് ഫോണിന് കരുത്ത് പകരുന്നത്. 423 PPI റെസൊല്യൂഷൻ നൽകുന്ന 3GB റാമും 16GB ഇന്റേണൽ മെമ്മറിയും ഉണ്ട് ഫോണിന്. മൈക്രോ SD കാർഡ് ഉപയോഗിച്ച് 128GB വരെ ഇന്റേണൽ മെമ്മറി ഉയർത്താൻ കഴിയും. ട്വന്റി മെഗാപിക്സൽ വ്യക്തത നൽകുന്ന ഓട്ടോ ഫോക്കസ് ക്യാമറ ഫോണിന്റെ പ്രധാന ക്യാമറയായി പ്രവർത്തിക്കുന്നു. സോണിയുടെ IMX230 സെൻസറുകളാണ് ഈ ക്യാമറയ്ക്ക് ദൃശ്യമികവേകുന്നത്. ജിയോ ടാഗിംഗ്, ടച്ച് ഫോക്കസ്, ഫോക്കസ് ഡിറ്റക്ഷൻ, HDR, പനോരമ തുടങ്ങിയ പ്രത്യേകതകളും പ്രധാന ക്യാമറയ്ക്കുണ്ട്. ആൻഡ്രോയിഡ് 5.0 ലോലിപ്പോപ്പിൽ പ്രവർത്തിക്കുന്ന ഈ സ്മാർട്ട് ഫോൺ 65GB ഇന്റേണൽ മെമ്മറി ലഭിക്കുന്ന വേർഷനും ലഭ്യമാണ്. ഹുവായ് ഹോൺ 7 ഫ്ലിപ്കാർട്ടിൽ നിന്നും ഒക്ടോബർ 15 മുതൽ 22,999 രൂപയ്ക്ക് വാങ്ങാനാകും. ഗോൾഡ്, സിൽവർ, ഗ്രേ എന്നീ നിറങ്ങളിലാകും ഈ ഫോണുകൾ ലഭ്യമാകുക. ന്യൂസ് ഡെസ്ക്. മസ്തിഷ്ക മരണം സംഭവിച്ച തൃശൂർ ചെറുത്തുരുത്തിയിലെ DYFA നേതാവ് അശോകന്റെ ഹൃദയം ചെന്നൈ സ്വദേശി വിജയ്ക്ക് പുതുജീവനേകും. ഇന്ന് രാവിലെ ചെന്നൈയിൽ നിന്ന് എത്തിയ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ 1.5 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയ്ക്ക് ശേഷമാണ് ഹൃദയം എയർ ആംബുലൻസിൽ ചെന്നൈയിൽ എത്തിച്ചത്. ഇതോടൊപ്പം അശോകന്റെ കരളും വൃക്കകളും കണ്ണുകളും ദാനം ചെയ്തിട്ടുണ്ട്. പുലർച്ചെ എയർ ആംബുലൻസിൽ ചെന്നൈയിൽ നിന്ന് തിരിച്ച ഡോക്ടർമാരുടെ സംഘം നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങി റോഡ് മാർഗം ദയാ ആശുപത്രിയിലെത്തി. തുടർന്ന് വിദഗ്ധ പരിശോധനകൾക്ക് ശേഷം ശസ്ത്രക്രിയ ആരംഭിച്ചു. ഫോർട്ടിസ് ആശുപത്രിയിലെ കാർഡിയോ തെറാസിക് സർജൻ ഡോക്ടർ ശ്രീനാഥിന്റെ നേതൃത്വത്തിൽ 1.5 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ പൂർത്തിയാക്കി ഹൃദയം റോഡ് മാർഗം നെടുമ്പാശ്ശേരിയിലേക്ക്. തുടർന്ന് എയർ ആംബുലൻസിൽ ഹൃദയം ചെന്നൈയിലേക്ക് എത്തിച്ചു. ചെന്നൈയിലെ ഫോർട്ടിസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വിജയ്കേനാണ് മസ്തിഷ്കമരണം സംഭവിച്ച അശോകന്റെ ഹൃദയം സ്വീകരിക്കുന്നത്. ഇതോടൊപ്പം അശോകന്റെ കരളും വൃക്കകളും കണ്ണും ദാനം ചെയ്യുന്നുണ്ട്. ഇതിന് 6 പേർക്ക് കൊടുക്കുന്നുണ്ട്. ഇതിലിപ്പോൾ ഹൃദയം ഒരാൾക്ക് കൊടുക്കുന്നുണ്ട്, പിന്നെ ലിവർ ഒരാൾക്ക് കൊടുക്കുന്നുണ്ട്, കിഡ്നി 2 പേർക്കാണ് കൊടുക്കുന്നത്, കാരണം 2 കിഡ്നി ഉള്ളതുണ്ട്, പിന്നെ കണ്ണ് 2 പേർക്ക് കൊടുക്കുന്നു. എറണാകുളം ലേക് ഷോർ ആശുപത്രിയിൽ കഴിയുന്ന കാലടി സ്വദേശി ജോണിക്കാണ് കരൾ നൽകിയത്. ഡോക്ടർ ഫിലിപ്പ് ജി തോമസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് മേൽനോട്ടം വഹിച്ചത്. കൊച്ചി ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് ബ്യൂറോ തൃശൂർ.